Praise the Lord. Hallelujah. മലയാളി പെന്തിക്കോസ് യൂത്ത് ഫ്രണ്ട്സിലുള്ള എല്ലാ സഹോദരങ്ങൾക്കും ധനനാകുന്ന യേശു ക്രിസ്തുവിൻ നിസ്തുല്യമായ നാമത്തിൽ പ്രഭാത വന്ദനങ്ങളെ അറിയിക്കുന്നു. വളരെ ദൈവസാന്നിധ്യം നിറഞ്ഞു നിൽക്കുന്ന ഒരു അന്തരീക്ഷത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. കേരളത്തെ സംബന്ധിച്ച് ഒത്തിരി പ്രകൃതിക്ഷോഭങ്ങളുടെ പ്രയാസങ്ങൾ അനുഭവിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഞാൻ നിങ്ങളുമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വലിയ മഹത്വം നമ്മുടെ ദേശത്ത് വ്യാപരിച്ചുകൊണ്ടിരിക്കുന്നു. മരണങ്ങളെല്ലാം കർത്താവ് മാറ്റി. പ്രതിസന്ധിയാണെങ്കിലും എല്ലാവരുടെ മേൽ ദൈവത്തിൻ്റെ ജീവനെ കർത്താവ് പകരുന്നതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഹായ് ഷീബ ഡാനിയൽ, ഗുഡ് മോർണിംഗ്, വെരി ഗുഡ് മോർണിംഗ്. കർത്താവ് അധികമായി സിസ്റ്ററിനെ സഹായിക്കട്ടെ. ദൈവവചനം കേൾക്കുവാനുള്ള താല്പര്യം പ്രിയ മകളുടെ ഹൃദയത്തിനകത്തുണ്ട്. അത് ഏറ്റവും അനുഗ്രഹമായി മാറട്ടെ. തൻ്റെ കുടുംബത്തെ, തൻ്റെ ഹസ്ബൻഡിനെ, കുഞ്ഞുങ്ങളെയൊക്കെ കർത്താവ് ബ്ലെസ് ചെയ്യട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഇന്ന് മലയാളി പെന്തിക്കോസ് യൂത്ത് ഫ്രണ്ട്സിലുള്ള എല്ലാവരെയും ഞാൻ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ബ്ലെസ് ചെയ്യുകയാണ്. കഴിഞ്ഞ ഒരു മാസത്തോളം വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു ദൈവിക സന്ദേശമാണ് കർത്താവിൻ്റെ ആത്മാവ് നമ്മെ നയിച്ചുകൊണ്ടിരിക്കുന്നത്. ഹായ് ഷൈനി മോൾ സിസ്റ്റർ, കർത്താവ് അധികമായി സഹായിക്കട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ് വിത്ത് മീ. ദൈവത്തിൻ്റെ കൃപയാണ് നമ്മെ ഓരോ ദിവസവും നയിച്ചുകൊണ്ടിരിക്കുന്നത്. കർത്താവിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വർണ്ണിച്ചാലും മതി വരികയില്ല. കാര്യം നമ്മുടെ യേശു വാക്തത്വങ്ങളിൽ വിശ്വസ്തനാണ്. മനുഷ്യർ വാക്ക് പറഞ്ഞാൽ മാറിപ്പോകും. മനുഷ്യരുടെ വാക്ക് പലപ്പോഴും സ്റ്റക്കായി നിൽക്കും. പക്ഷെ ദൈവത്തിൻ്റെ വാക്ക് ജീവൻ്റെ വാക്കാണ്. മരണം വന്ന് ഭവിച്ചാലും മാറാത്തൊരു വാക്കാണ് യേശുവിൻ്റെ വാക്ക്. കാര്യം മരണത്തിനകത്ത് നാം പെട്ടുപോകാതിരിക്കാൻ സ്വന്തമായിരിക്കുന്ന ജീവനെ നമുക്ക് വേണ്ടി ക്രൂശിൽ നൽകി തന്നവനെയാണ് ഞാൻ നിങ്ങളും ആരാധിക്കുന്നത്. ആ യേശുവിൻ്റെ മക്കളാകുവാൻ ഒരു വലിയ ഭാഗ്യം കർത്താവ് നമുക്ക് നൽകിയതോർത്ത് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ശ്രേഷ്ഠകരമായിരിക്കുന്ന ഒത്തിരി സബ്ജക്റ്റുകൾ മലയാളി പെന്തിക്കോസ് യൂത്ത് ഫ്രണ്ട്സിനകത്ത് നാം കേട്ടിട്ടുണ്ട്. എന്നാൽ വളരെ അന്വർത്ഥമായിരിക്കുന്ന ആശയങ്ങൾ കൊണ്ട് അഭിഷക്ത ഗണങ്ങളുടെ അധരങ്ങളെ നിറയ്ക്കുമാറ്, കേൾവിക്കാരുടെ ഹൃദയത്തെ സ്വാധീനിക്കുമാറ് വെളിപ്പെടുന്ന ഒന്നാണ് ഈ ഒരു മാസം നമ്മെ കേൾപ്പിച്ചുകൊണ്ടിരിക്കുന്ന അനുഗ്രഹിക്കപ്പെട്ട ദൈവിക സബ്ജക്റ്റ്. എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരെയും കർത്താവ് അധികമായി സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഉണ്ടാകട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ് പ്രകാശ്, ചിബി, ഷൈനി മോൾ, കിസിയ, എല്ലാവരെയും കർത്താവ് അധികമായി സഹായിക്കട്ടെ. ദൈവത്തിൻ്റെ കൃപ നിങ്ങളോട് കൂടെ ഇരിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുകയാണ്. വാസ്തവത്തിൽ പ്രഭാതത്തിലായിരിക്കണം, 8 മണിക്കാണ് ലൈവിൽ വരേണ്ടത്. ഞാനിപ്പോൾ ഷാർജയിലാണ്. കഴിഞ്ഞ ദിവസം ഇവിടുത്തെ ഫ്രൈഡേ ആണ് ഇവിടുത്തെ മീറ്റിംഗ്. കണ്ടിന്യൂസ് ആയിട്ടുള്ള മീറ്റിംഗ് മുഖാന്തരമായിട്ട് അല്പം ശാരീരികമായിട്ടുള്ള ക്ഷീണം സംഭവിച്ചതുകൊണ്ടാണ് അല്പം ലേറ്റ് ആയത്. കർത്താവ് നിങ്ങളെല്ലാവരെയും അധികമായി സഹായിക്കട്ടെ. എനിക്കറിയാം വലിയൊരു ദൈവസാന്നിധ്യം ഞാൻ ഇന്ന് പ്രഭാതത്തിൽ അനുഭവിക്കുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവൻ്റെ സാന്നിധ്യം അനുഭവിക്കുവാൻ ലൈവിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഈ ടൈമിൽ തന്നെ ഒരു അഭിഷേകത്തെ കർത്താവ് കൈമാറുകയാണ്. മരണത്തെ വെല്ലുവിളിക്കുന്ന, മരണപാശങ്ങളെ അഴിക്കുന്ന, മരണത്തിൻ്റെ കുരുക്കിനെ പൊട്ടിക്കുന്ന ഒരു അഭിഷേകം ഇന്ന് എന്നെ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന, ഇതിന് ശേഷവും എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ കർത്താവ് അത് കൈമാറും. അടുത്ത സ്റ്റെപ്പ് എങ്ങനെയാണെന്ന്, അടുത്ത ചുവടുവെപ്പ് എങ്ങനെയാണെന്ന് ദൈവസന്നിധിയിൽ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്ന ചിലരെന്നെ കണ്ടുകൊണ്ടിരിക്കുന്നു. അവരുടെ പരിശുദ്ധാത്മാവ് വളരെ ശക്തമായിട്ട് ഇന്ന് പ്രഭാതത്തിൽ ഇടപെടുകയാണ്. മരണം മാറി ദൈവത്തിൻ്റെ ജീവൻ വെളിപ്പെടാൻ പോകുന്നു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? ദൈവത്തിൻ്റെ ജീവനെ പുത്രനാകുന്ന യേശു ക്രിസ്തുവിലൂടെ കാൽവറി ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ കൈമാറിയപ്പോൾ വാസ്തവത്തിൽ മരണത്തിൻ്റെ പാശങ്ങളെ കർത്താവ് ക്രൂശിൽ അഴിച്ചു മാറ്റി. വചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, വാഴ്ചകളെയും അധികാരങ്ങളെയും ആയുധവർഗം വെപ്പിച്ച് ക്രൂശിൽ അവയുടെ മേൽ ജയോത്സവം കൊണ്ടാടി. അമേൻ. മരണത്തിൻ്റെ അധികാരിയായിരുന്ന പിശാചിൻ്റെ കയ്യിൽ നിന്ന്, അവൻ്റെ കരാളഹസ്തത്തിൽ നിന്ന് മരണത്തിൻ്റെ താക്കോല് കർത്താവ് തിരിച്ചു പിടിച്ചു.
താങ്ക് യു ഫോർ ജോയിനിങ് പാസ്റ്റർ ഗ്ലാഡ്സൺ വി കരോട്ടർ. ഈ രാജ്യത്തിൽ എന്നെ ഒത്തിരി സഹായിച്ച എൻ്റെ യാത്രയിലും എൻ്റെ ശുശ്രൂഷയിലും എൻ്റെ ഭക്ഷണ കാര്യത്തിലും സഹായിച്ചൊരു അഭിഷിക്തനാണ് ഗ്ലാഡ്സൺ പാസ്റ്റർ. എൻ്റെ അതേ പേരാണ് എന്നിലും ശക്തനായിരിക്കുന്ന അഭിഷിക്തന്. താങ്ക് യു ഫോർ ജോയിനിങ് പാസ്റ്റർ. കർത്താവ് അധികമായി സഹായിക്കട്ടെ. ഇന്ന് ഞാൻ ഭയങ്കരമായിരിക്കുന്ന ഒരു ദൈവസാന്നിധ്യം അനുഭവിക്കുന്നുണ്ട്. എനിക്ക് നന്നായിട്ടറിയാം, ഒരു വചനത്തിൻ്റെ വെളിപ്പാടിനേക്കാൾ അധികമായി വളരെ സിമ്പിളായിരിക്കുന്ന ശാന്തമായി നിന്നുകൊണ്ട് ഞാനൊരു ദൂത് കൈമാറുക, ചിലരുടെ ലൈഫിൽ നിന്ന് മരണത്തിൻ്റെ കെട്ട് പൊട്ടിക്കാൻ ഒരു അഭിഷേകത്തെ കർത്താവ് കൈമാറും. എനിക്കറിയത്തില്ല, വൈദ്യശാസ്ത്രം വിധിച്ച, ഡോക്ടർമാർ ഉപേക്ഷിച്ച ഒത്തിരി പേരെ ജീവനിലേക്ക് മടക്കി കൊണ്ടുവരാൻ എന്നെ ഇപ്പോൾ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്നവരുടെ മേൽ ഒരു അതോറിറ്റി, ഒരു ഡിവൈൻ അതോറിറ്റിയെ കർത്താവ് കൈമാറുക. നിങ്ങൾ ചിലർക്ക് വേണ്ടി ഫോണിലൂടെ പ്രവർത്തിക്കുമ്പോൾ, നിങ്ങൾ ചിലരുടെ ശരീരത്തിൽ കൈവച്ച് സ്തോത്രം ചെയ്യുമ്പോൾ, നിങ്ങൾ വിശ്വാസത്തോടെ പറയുന്ന വാക്കിനെ യേശു ആമേൻ എന്ന് പറയാൻ പോവുകയാണ്, എനിക്ക് നന്നായിട്ട് ഉറപ്പുണ്ട്. ഭയങ്കര ദൈവസാന്നിധ്യം ചിലരുടെ മേൽ ചലിച്ചുകൊണ്ടിരിക്കുന്നു. കർത്താവ് എല്ലാവരെയും അധികമായി സഹായിക്കട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ് പാസ്റ്റർ ഷെറിൻ ബോൾ. ലോകരാജ്യങ്ങളിൽ ദൈവത്താൽ ഉപയോഗിക്കപ്പെടുന്ന അഭിഷേകത്തിനാണ് ഷെറിൻ പാസ്റ്റർ. തിരുവനന്തപുരത്തൊരു വലിയ ചർച്ചിലെ പാസ്റ്ററാണ്. കർത്താവ് അങ്ങയുടെ ഭക്തനെ അധികമായി സഹായിക്കട്ടെ. അയ്യോ വേണ്ട, പ്രൈസ് ദി ലോർഡ്, ആമേൻ. കർത്താവ് മാനിക്കട്ടെ. താങ്ക് യു ഫോർ ജോയിനിങ് അലക്സ് മംഗലത്. താങ്ക് യു ഫോർ ജോയിനിങ് മീ. കർത്താവ് അധികമായി സഹായിക്കട്ടെ. ഇന്ന് എനിക്കറിയത്തില്ല, ഒരു ഭയങ്കര ദൈവകൃപ ചിലരുടെ മേൽ കർത്താവ് കൈമാറുകയാണ്. കർത്താവ് പ്രഭാതത്തിൽ പ്രാർത്ഥിക്കാൻ എഴുന്നേറ്റ നിമിഷം മുതൽ പരിശുദ്ധാത്മാവ് എന്നോട് പറയാൻ പറയുന്നു, മരണത്തിൻ്റെ കെട്ട് പൊട്ടിക്കുന്ന ഒരു അഭിഷേകത്തെ കർത്താവ് ചിലരുടെ മേൽ കൈമാറിക്കൊണ്ടിരിക്കുന്നു. മാനസികമായി മരിച്ചു കിടക്കുന്ന, ശാരീരികമായി മരണത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന, സാമ്പത്തികമായി പ്രതിസന്ധിയിലേക്ക് പോകുന്ന ഒത്തിരി പേരെ കൈപിടിച്ച് നടത്തുന്ന ഒരു ദൈവകൃപ ചിലരുടെ മേൽ കർത്താവ് കൈമാറുന്നു. കർത്താവ് ആ നിലയിൽ നിങ്ങളെ അനുഗ്രഹിക്കുമെന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. നിശ്ചയമായിട്ടും മേരി മാത്യു സിസ്റ്റർ ഉറപ്പായിട്ടും പ്രാർത്ഥിക്കും. ഡ്യൂട്ടിയിൽ, ജോലിയിൽ, ലൈഫിൽ യേശു ക്രിസ്തുവിൻ്റെ സാന്നിധ്യം ഇറങ്ങട്ടെ. എല്ലാ നിലയിലും പ്രിയ മകളെ കർത്താവ് അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഒരു അനുഗ്രഹിക്കപ്പെട്ട സബ്ജക്റ്റാണ് പരിശുദ്ധാത്മാവ് നമുക്ക് മലയാളി പെന്തിക്കോസ്റ്റ് യൂത്ത് ഫ്രണ്ട്സിലൂടെ ഇന്ന് കൈമാറിയിരിക്കുന്നത്. കഴിഞ്ഞ കുറച്ച് ദിവസമായിട്ട് ഞാൻ പനിയായിട്ട് ഒത്തിരി ഭാരപ്പെട്ടു. ഇന്ന് ലൈവിൽ വരാൻ പറ്റുമോ എന്ന് വിചാരിച്ചതല്ല, പക്ഷേ പരിശുദ്ധാത്മാവ് എനിക്കൊരു ഭയങ്കര നിയോഗം ഇന്ന് ഷാർജയിലായിരുന്ന സമയത്ത് എനിക്ക് നൽകി. വിശ്വസിക്കുന്നവരിലേക്ക് ഞാൻ ഈ വചനത്തെ ആത്മനിയോഗത്തോടുകൂടെ കൈമാറുകയാണ്. എനിക്കും നിങ്ങൾക്കുമുള്ള യോഗ്യത, ക്രിസ്തുയേശു ക്രൂശിൽ നമുക്കായി മരിച്ചു, കാൽവറി ക്രൂശിൽ ഒഴുകിയ വിശുദ്ധ രക്തത്തിൻ്റെ ആ ചുടുനിണത്തിൻ്റെ ശക്തി ഓരോ ദിവസവും നമ്മെ പുതുക്കത്തിലേക്ക് നയിച്ചുകൊണ്ടിരിക്കുന്നു, നിത്യതയ്ക്ക് വേണ്ടി നമ്മെ ഒരുക്കിക്കൊണ്ടിരിക്കുന്നു. പാപപങ്കിലമാകുന്ന ഈ മരുഭൂമിയിൽ പാപത്തെയും ജഡത്തെയും ജയിച്ചുകൊണ്ടുള്ളൊരു യാത്രയിലാണ് ഞാനും നിങ്ങളും. താൽക്കാലികമാകുന്ന ഈ മരുഭൂമി വാസത്തിനകത്ത് ക്രിസ്തു യേശുവിനെ ഉയർത്താനുള്ളൊരു ഭയങ്കര അഭിഷേകമാണ് കർത്താവിൻ്റെ ആത്മാവ് നമുക്ക് അനുദിനം നൽകിക്കൊണ്ടിരിക്കുന്നത്. അതിനായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. ഞാൻ ആത്മനിയോഗത്തോടുകൂടി ഞാൻ ആ വാക്കിനെ ആവർത്തിക്കുന്നു. നിങ്ങളുടെ മിനിസ്ട്രിയിൽ, നിങ്ങളുടെ ക്രിസ്ത്യൻ ലൈഫിൽ മരണം മാറി ദൈവമഹത്വം വെളിപ്പെട്ടു വരും. വീണ്ടും ഞാൻ ആവർത്തിക്കുകയാണ്, മരണം മാറി ദൈവത്തിൻ്റെ മഹത്വം, ദൈവത്തിൻ്റെ ജീവൻ നിങ്ങളുടെ മേലും നിങ്ങളുടെ കുടുംബത്തിൻ്റെ മേലും തലമുറയുടെ മേലും മിനിസ്ട്രിയുടെ മേലും വെളിപ്പെട്ടു വരും. താങ്ക് യു ഫോർ ജോയിനിങ് സ്നേഹഭവൻ. എനിക്ക് നല്ല പരിചയമുള്ള ഒരു അഭിഷിക്ത മകനാണ്. ആമേൻ. ഒത്തിരി തവണ വചനത്തിലൂടെ മെസ്സേജുകൾ നിരവധി തവണ കൈമാറുന്ന ഒരു അഭിഷിക്ത പ്രിയ മകനെ കർത്താവ് അധികമായി സഹായിക്കട്ടെ. കർത്താവ് നിങ്ങളെല്ലാവരെയും ഇന്ന് പകൽ സഹായിക്കട്ടെ. അല്പം കൂടെ കഴിയുമ്പോൾ നിങ്ങൾ ഈ ലൈവിൽ നിന്ന് പോകാതെ ഈ വചനത്തിൻ്റെ അവസാനം വരെ നിങ്ങൾ ശ്രദ്ധിക്കണമെന്ന് ദൈവനാമത്തിൽ ഞാൻ അപേക്ഷിക്കുന്നു. താങ്ക് യു ഫോർ ജോയിനിങ് സിസ്റ്റർ റിൻസി സന്തോഷ്. ഒത്തിരി സന്തോഷം. കർത്താവ് ഒത്തിരി നിങ്ങളെ മാനിക്കട്ടെ. പ്രിയ സ്നേഹിതരെ, പ്രിയ അഭിഷിക്ത ദൈവമക്കളെ, ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് കൈമാറുവാൻ ആഗ്രഹിക്കുന്നൊരു കാര്യം, മരണം മാറി ജീവൻ വെളിപ്പെടുമെന്നൊരു വാക്കിലെ അന്വർത്ഥമായി നിന്നുകൊണ്ട് കർത്താവിനെ ഏൽപ്പിച്ചൊരു ദൈവിക ദൂതിലേക്ക് ഞാൻ വേഗത്തിൽ കടക്കുകയാണ്. നമ്മുടെ ഈ മാസത്തെ ചിന്താ വിഷയം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. 2 കൊരിന്ത്യർ 4:10
വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു വാക്യം. ആ വാക്യശകലം കഴിഞ്ഞ 20 ദിവസങ്ങളായിട്ട് നമ്മുടെ മലയാളി പെന്തിക്കോസ് യൂത്ത് ഫ്രണ്ട്സിനകത്ത് വളരെ വളരെ ശ്രേഷ്ഠകരമായ നിലയിൽ വെളിപ്പാടിൽ നിറഞ്ഞുകൊണ്ട് അഭിഷിക്ത ഗണങ്ങൾ കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആ വാക്യത്തെ നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരുന്നു. 2 കൊരിന്ത്യർ 4:10. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കും. ഒന്നുകൂടെ വായിച്ചു കേൾപ്പിക്കുന്നു. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. പ്രിയരെ, പാപ പങ്കിലുമാകുന്ന ലോകത്തിനകത്ത് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജഡശരീരത്തിനകത്ത് വെളിപ്പെടേണ്ടത് യേശുക്രിസ്തുവിൻ്റെ ജീവനായിരിക്കണം. കാര്യം യേശുവിൻ്റെ ജീവൻ വെളിപ്പെടുമ്പോഴാണ് മരണത്തിൻ്റെ പാശങ്ങളെ അഴിക്കുന്ന അഭിഷേകം നമ്മുടെ മേൽ ഇറങ്ങി ചലിക്കുന്നത്. ഒന്നുകൂടെ ഞാൻ കൈമാറാൻ ആഗ്രഹിക്കുന്നു. യേശുവിൻ്റെ ജീവനെ ശരീരത്തിൽ വഹിക്കുവാൻ നിയോഗം കിട്ടിയവരാണ് ഇന്ന് പ്രഭാതത്തിൽ എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നത്. യേശുവിൻ്റെ ജീവനെ അനുഭവിക്കുവാൻ, യേശുവിൻ്റെ ജീവനെ ശരീരത്തിൽ വഹിക്കുവാൻ ഒരു വലിയ ഭാഗ്യമാണ് കർത്താവ് നമുക്ക് നൽകിയത്. നോക്കുക, കാൽവറി ക്രൂശിലത്രേ യേശുവിൻ്റെ ജീവനെ അവൻ നമുക്ക് വേണ്ടി കൈമാറിയത്. ഏദനിൽ ആദം ഹൗവ മുതൽ ഇങ്ങോട്ട് ക്രൂശ് വരെ ദൈവത്തിൻ്റെ കോപം മാനവരാശിയുടെ മേൽ വെളിപ്പെട്ടു വന്നു. എന്നാൽ ദൈവത്തിൻ്റെ കോപത്തെ മാറ്റി ദൈവത്തിൻ്റെ പ്രസാദത്തെ മാനവ സമൂഹത്തിലേക്ക് കൈമാറിയ വിശുദ്ധമായിരിക്കുന്ന സ്ഥലമാണ് യേശുക്രിസ്തുവിൻ്റെ ക്രൂശ് എന്ന് പറയുന്നത്. ഒന്നുകൂടെ ഞാൻ ആവർത്തിക്കുന്നു, ക്രൂശിലാണ് യേശുവിൻ്റെ ജീവനെ നമുക്ക് വേണ്ടി അവൻ നൽകി തന്നത്. അപ്പോൾ മാനവ രാശിയിൽ ക്രിസ്തുവിൻ വിശ്വസിക്കുന്ന ഒരു ദൈവഭക്തൻ്റെ അകത്ത് പുത്രനും പിതാവിനും ഒറ്റ ആഗ്രഹമേ ഉള്ളൂ, അവൻ്റെ ജീവൻ, പുത്രൻ്റെ ജീവൻ, എൻ്റെ ജീവൻ തൻ്റെ മക്കളിൽ 24 മണിക്കൂറും വെളിപ്പെട്ടുകൊണ്ടിരിക്കണം. കാര്യം മരണത്തിൻ്റെ പാശങ്ങളെ അഴിച്ചിട്ട് മരണത്തിൻ്റെ അധികാരിയായിരിക്കുന്ന പിശാചിൻ്റെ കെട്ടിനെ പൊട്ടിച്ച് അവൻ്റെ ആധിപത്യത്തെ തകർത്ത് അവനിലുള്ള അധികാരത്തെ പിടിച്ചു മേടിച്ച് അവൻ്റെ മേലുള്ള ആധിപത്യത്തെ നമുക്ക് വേണ്ടി കൈമാറിയ സ്ഥലമാണ് യേശുവിൻ്റെ കാൽവറി ക്രൂശ് എന്ന് പറയുന്നത്. അപ്പോൾ ക്രൂശിനകത്ത് മറഞ്ഞു കിടക്കുന്ന ഏറ്റവും ശ്രദ്ധേയമായ ഒന്നാണ് യേശുവിൻ്റെ ജീവൻ എന്ന് പറയുന്നത്. ആ ജീവനെ നമുക്ക് വേണ്ടി ക്രൂശിലാണ് അവൻ കൈമാറിയത്. ആ ജീവനെ അനുഭവിക്കുവാനാണ് എന്നെ നിങ്ങളെയും ഇന്ന് ഈ ഭൂമിയിൽ കർത്താവാക്കി വെച്ചിരിക്കുന്നത്. ഒന്നുകൂടെ പറഞ്ഞാൽ, പിശാച് കൊണ്ടുവരുന്ന മരണത്തെയോ പിശാച് കൊണ്ടുവരുന്ന മരണശക്തിയെയോ ഭയപ്പെടാത്തൊരു കൂട്ടരുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ജീവനെ അകത്തു വഹിക്കുന്നൊരു കൂട്ടരാണ്. ആമേൻ. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്രിസ്തുവിൻ്റെ ജീവനെ വഹിക്കാൻ ഒരു വലിയ അഭിഷേകത്തെ ഇന്ന് പകൽ വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവ് കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഞാൻ ആത്മാവിൽ കൈമാറുക, പക്ഷേ അതിൻ്റെ ഭയങ്കരമായിരിക്കുന്ന ഒരു വെളിപ്പാടിലേക്ക് നമ്മൾ വേഗത്തിൽ കയറുകയാണ്. യേശുവിൻ്റെ ജീവനെ നമ്മുടെ ശരീരത്തിൽ നാം അനുഭവിക്കുമ്പോൾ വചനത്തിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, യേശുവിൻ്റെ മരണം എപ്പോഴും നമ്മുടെ ശരീരത്തിൽ വഹിക്കുന്നു. യേശുവിൻ്റെ മരണം ഒരു പരാജയമായിരുന്നില്ല. യേശുവിൻ്റെ മരണം ഒരിക്കലും പിശാചിന് അനുകൂലമായിരുന്നില്ല. യേശുവിൻ്റെ മരണം നമ്മുടെ മരണത്തെ മാറ്റുകയായിരുന്നു. ഒന്നുകൂടെ ഞാൻ കൈമാറുക, ക്രൂശിൽ യേശു മരിച്ചപ്പോൾ വാസ്തവത്തിൽ ക്രിസ്തുവിൽ നിന്നും പുറത്തു വരുന്ന ദൈവസഭയിലെ അംഗങ്ങളുടെ, ദൈവസഭയുടെ മരണത്തെ ക്രൂശ് മരണം കൊണ്ട് കർത്താവ് തകർത്ത് കളഞ്ഞു. ഒന്നും കൂടെ ഞാൻ ആ ദൂതന്ന് കൈമാറുകയാണ്, നമ്മുടെ മരണത്തെ മാറ്റി നമ്മുടെ അകത്ത് ജീവനെ കൈമാറാൻ ക്രൂശിൽ യേശു തൻ്റെ ശരീരത്തെ വിരിച്ചു കൊടുത്തപ്പോൾ എന്നേക്കുമായി യേശുവിൻ്റെ ജീവൻ നമ്മുടെ മേൽ കർത്താവ് കൈമാറി. ആമേൻ. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവനെ ശരീരത്തിൽ വഹിക്കുന്ന ഒരു ദൈവ പൈതൽ എപ്പോഴും അവൻ്റെ മേൽ യേശുവിൻ്റെ മരണമുണ്ട്. എന്താണെന്നറിയാമോ, യേശുവിൻ്റെ മരണം പരാജയമല്ലെന്ന് ഞാൻ ആത്മാവിൽ കൈമാറുക. കാര്യം ക്രൂശിൽ കർത്താവ് തോറ്റിട്ട് കിടക്കുകയല്ല, ക്രൂശിൽ കർത്താവ് തോൽപ്പിച്ചിട്ട് കിടക്കുകയാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാൻ കൈമാറട്ടെ, നിങ്ങളുടെ ലൈഫിനകത്ത് ലോകമിട്ട, ജഡമിട്ട, പിശാച് കൊണ്ടുവരുന്ന പരാജയത്തിൻ്റെ മുഴുവൻ കെട്ടുകളും കാൽവറി ക്രൂശിൽ കർത്താവ് തകർത്ത് കളഞ്ഞു.
നോക്കുക, ക്രൂശിൽ യേശു പറയുന്ന ഒന്നാമത്തെ വാമൊഴി ഞാൻ ആവർത്തിച്ച് ഇത് പറഞ്ഞിട്ടുണ്ട്, പക്ഷേ പറയാൻ ആത്മാവിനെ നിർബന്ധിക്കുന്നു. ക്രൂശിൽ യേശുവിൻ്റെ ഒന്നാമത്തെ മൊഴി, പിതാവേ ഇവർ ചെയ്യുന്നത് ഇന്നതെന്ന് അറിയാതെ കൊണ്ട് നീ ഇവരോട് ക്ഷമിക്കണം. യേശുവിൻ്റെ രണ്ടാമത്തെ മൊഴി, കള്ളനോട് പറയുന്നു ഇന്ന് നീ എന്നോടുകൂടെ പറദീസയിലിരിക്കും. ഒന്ന് ശ്രദ്ധിക്കണമേ, മരണത്തിന് വിധിക്കപ്പെട്ടവനാണ് കള്ളൻ, മരണപാശങ്ങൾ കൊണ്ട് ചുറ്റപ്പെട്ടവനാണ് കള്ളൻ, പാപത്തിൽ പിടിക്കപ്പെട്ട് അവിടെയുള്ള യഹൂദ മതവും അവിടെയുള്ള റോമ ഗവൺമെൻറ്റും ഒന്നും കൂടെ പറഞ്ഞാൽ പിശാചും കൂടെ ഒരുമിച്ച് അവനെ മരണത്തിലേക്ക് തള്ളിവിടുമ്പോൾ യേശുവിൽ അവസാന സമയത്ത് വിശ്വസിച്ച കള്ളനോട് യേശു പറയുന്നൊരു വാക്കുണ്ട്, ഇന്ന് നീ എന്നോട് കൂടെ പറദീസയിലിരിക്കും. മോനെ, ഈ ക്രൂശിലെ മരണം നിന്റെ അവസാനമല്ലടാ, ക്രൂശിൽ നിന്നോടുകൂടെ മരിക്കുന്ന എൻ്റെ മരണം നിനക്ക് ജീവനായി മാറുക. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്രൂശിൽ നിന്നോടുകൂടെ മരിക്കുന്ന ഞാനുണ്ടല്ലോ, ഞാൻ മരിക്കുകയല്ല ചെയ്യുന്നത്, നിന്നെ ജീവിപ്പിക്കാൻ എൻ്റെ ശരീരം നിനക്കു വേണ്ടി ഞാൻ തകർക്കുക. ഒന്നും കൂടെ പറഞ്ഞാൽ നിന്നെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്ന, നിന്നെ എൻ്റെ അരികിലേക്ക് പറുദീസയിലേക്ക് അടുപ്പിക്കുന്നതാ എൻ്റെ മരണം. കാര്യോ, മരണത്തിൻ്റെ മേൽ നിനക്ക് ജയം തരാനാ ഞാൻ ക്രൂശിൽ മരിച്ചത്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? നിനക്ക് മരണത്തിൻ്റെ മേൽ ജയം വരണോ, ഞാൻ ക്രൂശിൽ നിനക്ക് പകരമായി മരിക്കുമ്പോൾ നിന്റെ എന്നേക്കുമായിരിക്കുന്ന മരണത്തിൻ്റെ കുരുക്കിനെ ഞാൻ ക്രൂശിൽ അഴിച്ച് നിന്നെ നിത്യതയിലേക്ക് നയിക്കുന്ന ഒന്നാ ക്രൂശിൽ നടന്ന യേശുവിൻ്റെ പരമയാഗം, യേശു ക്രിസ്തുവിൻ്റെ ആമേൻ എന്ന് പറയുന്ന നിത്യമായിരിക്കുന്ന ആ ജീവൻ, അത് ഇന്ന് വിശ്വസിക്കുന്നവരുടെ മേൽ കർത്താവ് കൈമാറുന്നതിനായി ഞാൻ സ്തോത്രം ചെയ്യുന്നു. അപ്പോൾ മൂന്നാമതായിരിക്കുന്ന യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മൊഴി ശ്രദ്ധേയമാണ്. യോഹനാനോട് പറയുന്നു, യോഹനാനെ ഇതാ നിൻ്റെ അമ്മ. മറിയോട് പറയുന്നു, ഇതാ നിൻ്റെ മകൻ. വളരെ ക്ലാരിറ്റിയോടെ കർത്താവ് ഒരു കാര്യം കൈമാറുക, 33.5 വയസ്സുള്ള ചെറുപ്പക്കാരനാകുന്ന യേശു ക്രിസ്തു 9 മാസം ചുമന്ന് പെറ്റ തൻ്റെ സ്വന്തം മാതാവിനെ സുരക്ഷിതമായിരിക്കുന്ന കരങ്ങളിലേക്ക് കൈമാറുന്നു. എത്രയോ സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് ഞാൻ ഈ ദൂത് കൈമാറുമ്പോൾ ചിലരിലേക്ക് ഈ ദൂത് ആത്മാവിലൊന്ന് കൈമാറുക. പ്രിയരെ, ഇന്ന് നമ്മുടെ കേരളത്തിൽ, ഇന്ത്യ രാജ്യത്ത് ഒത്തിരി പ്രായമുള്ള മാതാപിതാക്കളെ ഉപേക്ഷിക്കുന്ന ഒരു തലമുറയാണ് ഇന്ന് നമ്മുടെ നാട്ടിൽ നമ്മൾ കണ്ടുവരുന്നത്. നോക്കുക, ഒത്തിരി മാതാപിതാക്കളെ ഉപേക്ഷിക്കുക. സ്തോത്രം, ഒത്തിരി ഭാരത്തോടുകൂടി ഞാനിത് കൈമാറുന്നത്. കഴിഞ്ഞ ദിവസം ഒരു വാർത്ത കേട്ടിട്ട് എൻ്റെ ഹൃദയം അങ്ങ് തകർന്നുപോയി. ഞാൻ ആ കാര്യം പറയുന്നില്ല, പക്ഷെ നോക്കുക, സ്വന്തം മാതാവിനെ സുരക്ഷിതമായിരിക്കുന്ന കരങ്ങളിലേക്ക് കർത്താവ് കൊടുക്കുക. ദൈവമേൽപ്പിച്ച ഏറ്റവും ശ്രേഷ്ഠകരമായ മിനിസ്ട്രി ചെയ്യുമ്പോഴും, ദൈവമേൽപ്പിച്ച ദൗത്യം 3.5 വർഷം കൊണ്ട് ഭൂമിയിൽ പൂർത്തീകരിക്കുമ്പോഴും, അവസാനത്തെ മിനിറ്റിൽ തന്നെ നൊന്ത് പ്രസവിച്ച സ്വന്തം മാതാവിനെ സുരക്ഷിതമായിരിക്കുന്ന കരങ്ങളിലേക്ക് കൊടുത്തുകൊണ്ടാണ് കർത്താവിൻ്റെ ദൗത്യം ഇവിടെ പൂർത്തീകരിക്കുന്നത്. പ്രിയരെ, നമ്മുടെ അപ്പനെ അമ്മയെ നമ്മൾ എത്രയധികം സ്നേഹിക്കണം. ഹല്ലേലൂയ. യേശു തൻ്റെ സ്വന്തം മാതാവിനെ സുരക്ഷിതമായ കരങ്ങളിലേക്ക് കൊടുത്തെങ്കിൽ നിശ്ചയമായി ഞാനും നിങ്ങളും നമ്മെ ജനിപ്പിച്ച നമ്മുടെ പിതാവിനെയും നമ്മുടെ മാതാവിനെയും നമ്മൾ സ്നേഹിക്കണ്ടേ? നമ്മൾ ബഹുമാനിക്കണ്ടേ? ദൈവത്തിൻ്റെ വചനത്തിൽ, ന്യായ പ്രമാണത്തിലും പുതിയ നിയമത്തിലും ഒരുപോലെ എഴുതിയിരിക്കുന്നു, നിങ്ങളുടെ അമ്മയപ്പന്മാരെ ബഹുമാനിക്കുക. എനിക്കറിയത്തില്ല എന്തിനാണ് ഈ ഒരു ദൂത് കയറി വരുന്നതെന്ന് എനിക്കറിയില്ല, പക്ഷേ ആർക്കൊക്കെയോ ഇന്ന് ഈ ദൂത് വിടുതലായിട്ട് മാറുകയാണ്. ഈ വചനവുമായിട്ട് ഒട്ടും പൊരുത്തമില്ലാത്തൊരു വാക്കാണ് ഞാനിപ്പോൾ കൈമാറിയത്, പക്ഷെ എനിക്ക് നന്നായിട്ടറിയാം ക്രൂശിൽ കർത്താവ് ചെയ്തത് ഏറ്റവും ശ്രേഷ്ഠകരമായിരിക്കുന്ന കാര്യമാണ്. ദൈവത്തിൻ്റെ പദ്ധതി ചെയ്യുന്നതിനോടൊപ്പം മാനുഷികമായി ഭൂമിയിൽ ചെയ്യാനുള്ളതും കൂടെ കർത്താവ് നിവർത്തിക്കുകയാണ്. നോക്കുക, ക്രൂശിൽ കിടക്കുമ്പോൾ യോഹന്നാൻ്റെ മേൽ ദൗത്യം കൈമാറുന്നു, അമ്മയെ സുരക്ഷിതമായ മേഖലയിലേക്ക് കൈമാറുന്നു, കള്ളനെ നിത്യത്തിലേക്ക് എടുക്കാൻ അവൻ്റെ മേൽ പർദീസയിലേക്കുള്ളൊരു വാതിൽ തുറന്നു തരുന്നു, ആമേൻ, ദൈവത്തോട് സംസാരിക്കുന്നു, തന്നെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഇവരുടെ മേലെല്ലാം എൻ്റെ ജീവൻ വ്യാപരിക്കട്ടെ എന്ന ആത്മാവിൽ കൈമാറുന്നു. ഇതെല്ലാം ക്രൂശിൽ നടക്കുമ്പോൾ യേശുവിൻ്റെ തിരുഹൃദയത്തിൻ്റെ സ്നേഹത്തിൻ്റെ ആഴം എത്ര വലിയതാ പ്രിയരെ. കാര്യോ, ഓ, യേശുവിൻ്റെ ബ്ലഡ്, യേശുവിൻ്റെ രക്തം ക്രൂശിൽ നമുക്ക് വേണ്ടി അവൻ കൈമാറുമ്പോൾ സംഭവിക്കുന്നത് അവൻ്റെ ജീവനെയല്ലേ നമുക്ക് വേണ്ടി കർത്താവ് ക്രൂശിൽ നൽകിയത്. ആമേൻ. വചനത്തിനകത്ത് എഴുതി വച്ചിരിക്കുന്നു, മാംസത്തിൻ്റെ
ജീവൻ രക്തത്തിലാണ്. എൻ്റെ ഈ മാംസം, നിങ്ങളുടെ മാംസം, ഈ മാംസത്തിൻ്റെ ജീവൻ ഇരിക്കുന്നത് ബ്ലഡിലാണ്, രക്തത്തിലാണ്. അങ്ങനെയെങ്കിൽ യേശുക്രിസ്തു ക്രൂശിൽ നമുക്ക് വേണ്ടി യാഗമാകുമ്പോൾ അവൻ്റെ അവസാന തുള്ളി രക്തം വരെ, അവൻ്റെ അവസാന തുള്ളി രക്തം വരെ നമുക്ക് വേണ്ടി ക്രൂശിൽ കൈമാറി. എങ്ങനെയാണ് നമ്മളത് അറിയുന്നത്? അവസാനം കുന്തം കൊണ്ട് യേശുക്രിസ്തുവിൻ്റെ തിരുമാർവിലേക്ക് പടയാളികൾ കുന്തമുനകൾ കുത്തിക്കയറ്റുന്ന സമയത്ത് വെള്ളവും അല്ലെങ്കിൽ രക്തവും വെള്ളം കലർന്ന മിശ്രിതവും കൂടെ ഒരുമിച്ച് പുറത്തേക്ക് വന്നു. അതിൻ്റെ അർത്ഥം, ഇനി ഒഴുകാൻ അവസാന തുള്ളി രക്തത്തോടൊപ്പം വെള്ളം കൂടെ പുറത്തു വന്നാൽ ഇനി യേശുവിൻ്റെ ശരീരത്തിൽ ഒരു തുള്ളി രക്തം ബാക്കിയില്ല. കാര്യം, ആ രക്തം മുഴുവൻ കാൽവറി ക്രൂശിൽ അവൻ്റെ ജീവനെ നമുക്ക് വേണ്ടി അവൻ നൽകി തന്നു. എന്തിനാണെന്നറിയാമോ? ഞാനും നിങ്ങളും മരണശക്തിക്കകത്ത് നിന്ന് പുറത്തു വരാൻ, എന്നേക്കുമായി മരണത്തിൻ്റെ കെട്ട് പൊട്ടിക്കാൻ ദൈവത്തിൻ്റെ ആത്മാവ് വചനത്തിലൂടെ ഇന്ന് പകൽ കൈമാറുന്നു. അവൻ്റെ രക്തം ചിലർക്ക് വിടുതലായി മാറിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ രക്തം ചിലർക്ക് അനുഗ്രഹമായി മാറിക്കൊണ്ടിരിക്കുന്നു. യേശുവിൻ്റെ രക്തം ഇന്ന് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന ഒത്തിരി പേർക്ക് സൗഖ്യമായി മാറിക്കൊണ്ടിരിക്കുന്നു. ചിലരുടെ മേലൊരു ഭയങ്കര ദൈവശക്തിയെ ഞാൻ അനുഭവിക്കുകയാണ്. നിങ്ങളായിരിക്കുന്ന ഇടത്ത് ദൈവത്തിൻ്റെ നിറവിനെ അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ കൃപയെ അനുഭവിക്കാൻ, ദൈവത്തിൻ്റെ തേജസ്സിനെ അനുഭവിക്കാൻ, ക്രൂശിൽ വെളിപ്പെട്ട ജീവനെ ആത്മനിറവിൽ ഞാൻ വിശ്വസിക്കുന്നവരിലേക്ക് ദൈവത്തിൻ്റെ നിയോഗത്തോടുകൂടെ ഇന്ന് പകൽ കൈമാറുകയാ. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ദൈവം നിങ്ങളെ അധികമായി അധികമായി സഹായിക്കട്ടെ. ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. വേഗത്തിൽ ഞാൻ വചനത്തിലേക്ക് മടങ്ങി വരികയാണ്. യേശുവിൻ്റെ ജീവൻ ഞങ്ങളുടെ ശരീരത്തിൽ വെളിപ്പെടേണ്ടതിന് യേശുവിൻ്റെ മരണം ശരീരത്തിൽ എപ്പോഴും വഹിക്കുന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ ജീവൻ വെളിപ്പെടണമെങ്കിൽ യേശുക്രിസ്തുവിൻ്റെ മരണം നമ്മുടെ ശരീരത്തിൽ വഹിക്കണം. എന്താ കാര്യം? യേശുക്രിസ്തുവിൻ്റെ മരണം പരാജയമല്ല. യേശുവിൻ്റെ മരണം ഒരിക്കലും പിശാചിന് അനുവദിച്ചു കൊടുത്തതല്ല. യേശുവിൻ്റെ മരണം നിത്യമാകുന്ന മരണത്തിൽ നിന്ന്, എന്ന് പറഞ്ഞാൽ ആദാമ്യ പാപത്തിൻ്റെ ശക്തിക്കകത്ത് പെട്ടുപോയ മാനവജാതിയെ നിത്യമായിരിക്കുന്ന മരണത്തിൽ നിന്ന് പുറത്തെടുക്കാൻ യേശുക്രിസ്തുവിൻ്റെ ജീവനെ നമുക്ക് വേണ്ടി നൽകിത്തന്നു. അപ്പോൾ യേശുക്രിസ്തുവിൻ്റെ മരണം നമുക്ക് വിടുതലാണ്. യേശുവിൻ്റെ മരണം നമുക്ക് സൗഖ്യമാണ്. യേശുവിൻ്റെ മരണം നമ്മെ പാപത്തിൽ നിന്നും പുറത്തെടുക്കുന്നതാണ്. യേശുവിൻ്റെ മരണം നമ്മെ നിത്യതയിലേക്ക് അടുപ്പിക്കുന്നതാണ്. യേശുവിൻ്റെ മരണം സാത്താൻ്റെ തലയെ തകർക്കുന്നതാണ്. യേശുവിൻ്റെ മരണം നമുക്ക് സർവസമ്പൂർണത കൈമാറുന്നതാണ്. യേശുവിൻ്റെ മരണം നിത്യമായ സമാധാനത്തെ കൈമാറുന്നതാണ്. യേശുവിൻ്റെ മരണം റിക്കൺസിലിയേഷൻ, നിരപ്പിൻ്റെ ശുശ്രൂഷ കൈമാറുന്നതാണ്. ഒന്നും കൂടെ പറഞ്ഞാൽ, യേശുവിൻ്റെ മരണം ദൈവത്തോട് അടുപ്പിക്കുന്നതാണ്. ഒന്നും കൂടെ ആത്മാവിൽ ആവർത്തിക്കുന്നു, യേശുവിൻ്റെ ക്രൂശിലെ മരണം നമ്മെ പിതാവിൻ്റെ അരികിൽ ഏദനിൽ നഷ്ടപ്പെട്ടു പോയ നിത്യ തേജസ്സിലേക്ക് അടുപ്പിക്കുന്നതാണ്. അതുകൊണ്ട് അപ്പോസ്തലനാകുന്ന പൗലോസ് പറയുന്നു, യേശുവിൻ്റെ മരണം നിന്റെ ശരീരത്തിൽ വഹിക്കുമ്പോൾ എന്നേക്കുമായി യേശുവിൻ്റെ ജീവൻ നിന്റെ അകത്ത് സദാസമയം ചലിച്ചു കൊണ്ടിരിക്കുന്നു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? ഞാൻ ആത്മനിറവിൽ അഭിഷേകത്തോടുകൂടെ ഒരു ദൂതും കൂടെ വിശ്വസിക്കുന്നവരിലേക്ക് കൈമാറുവാൻ ഞാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. നോക്കുക, റോമാലേഖനം 6:10 അതിൻ്റെ 6 വാക്യം സുപരിചിതമാണ് നിങ്ങൾക്ക്. വചനജ്ഞാനമുള്ളൊരു കൂട്ടം എൻ്റെ മുൻപിൽ ഇരിക്കുന്നത് കൊണ്ട് വേഗത്തിൽ ഞാനൊന്ന് ഓടിച്ചു വിടുകയാണ്. റോമലേഖനം 6:6 വാക്യം, ഇനി ഈ പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു എന്ന് നാം അറിയുന്നു. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? നമ്മുടെ പാപശരീരം ഇനി ഒരിക്കലും പാപത്തിനടിമപ്പെടാത്ത വണ്ണം, എന്നുള്ള പറഞ്ഞാൽ ദൈവം നമുക്ക് വെച്ചിരിക്കുന്ന ഈ ഭൂമിയിലെ ജീവിതം ഇനി ഒരിക്കലും പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം, സ്തോത്രം, നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. ഇന്ന് എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും ഞാൻ ഈ ദൂത് കൈമാറുക, യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും. എന്താ തെളിവ്?
യേശുവിൻ്റെ രക്തത്തിൻ്റെ വിടുതൽ അനുഭവിക്കുന്നതിനോടെ ഞാൻ ഈ ദൂത് കൈമാറുന്നത്. മരണ പുനരുദ്ധാനത്തിൽ പങ്കാളിയാകുന്നവനാണ് സ്നാനപ്പെട്ട് മരണ പുനരുദ്ധാനത്തിൽ പങ്കാളിയാകുന്നവൻ്റെ പ്രത്യേകത. യേശു ശരീരത്തിൽ വഹിച്ച വേദന, യേശു അനുഭവിച്ച നിന്ദ, യേശു അനുഭവിച്ച പ്രയാസങ്ങൾ ഒന്നും നമ്മൾ അനുഭവിക്കുന്നില്ല. കാര്യം അവൻ്റെ മരണ പുനരുദ്ധാനത്തോട് പങ്കാളിയാകാൻ സ്നാനപ്പെടുന്ന സമയത്ത് ദൈവം നമുക്ക് കൃപ തരിക. അപ്പോൾ മരണ പുനരുദ്ധാനത്തോട്, മരണത്തിലും അടക്കത്തിലും പുനരുദ്ധാനത്തിലും നമ്മൾ പങ്കാളിയാകുക. മരിച്ചു, അടക്കപ്പെട്ടു, ഉയർത്തെഴുന്നേറ്റു. വെള്ളത്തിൽ നമ്മൾ മുങ്ങി, അവനോടുകൂടെ മരിച്ചു, അടക്കപ്പെട്ടു, വെള്ളത്തിൽ നമ്മൾ പൊങ്ങി വരുമ്പോൾ അവനോടുകൂടെ നമ്മൾ ഉയർത്തപ്പെട്ടു. അപ്പോൾ മരണ പുനരുദ്ധാനത്തോട് പങ്കാളിയാകുന്നതാണ് സ്നാനമെങ്കിൽ, യേശുവിൻ്റെ മരണത്തോട് താതാത്മ്യം പ്രാപിച്ച, യേശുവിനോട് കൂടെ അടക്കപ്പെട്ട, യേശുവിനോട് കൂടെ ക്രൂശിക്കപ്പെട്ട, യേശുവിനോട് കൂടെ ഉയർത്തപ്പെട്ടൊരു കൂട്ടരാണ് ഞാനും നിങ്ങളും. ഇത്ര സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. യേശുവിനോടുകൂടെ അടക്കപ്പെട്ടൊരു കൂട്ടം, യേശു ക്രിസ്തുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടൊരു കൂട്ടര്, യേശുവിനോടുകൂടെ ഉയർത്തപ്പെട്ടൊരു കൂട്ടര്. അങ്ങനെയാണെങ്കിൽ മരണത്തിൻ്റെ മേൽ ജയം പ്രാപിച്ചവരാണ് ഞാനും നിങ്ങളും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? മരണത്തിൻ്റെ മേൽ നമുക്ക് ജയം തന്നത് യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ മരണമാണ്. അപ്പോൾ മരണത്തെ ഭയമില്ലാത്തൊരു കൂട്ടരാണ് ഞാനും നിങ്ങളും. വേദനയോടുകൂടിയ യോഹന്നാൻ പത്മോസ് ദ്വീപിൽ കിടക്കുന്നത്, എന്നാൽ വേദനയോടുകൂടെ കിടക്കുന്ന, ഒറ്റയ്ക്ക് കിടക്കുന്ന, നിരാശയോടെ കിടക്കുന്ന യോഹന്നാൻ്റെ അരികിൽ എൻ്റെ യേശു പ്രത്യക്ഷമാകുക. എന്നിട്ട് പറഞ്ഞൊരു വാക്കുണ്ട്, കുഞ്ഞെ, മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. ഓ, എത്രയൊക്കെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്! മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ഇപ്പോൾ എൻ്റെ കയ്യിലാണ്. മരണത്തിൻ്റെയും പാതാളത്തിൻ്റെയും താക്കോൽ ക്രൂശിൽ കർത്താവ് പിടിച്ചു മേടിച്ചു. മരണത്തിൻ്റെ അധികാരിയാകുന്ന പിശാചിനെ എന്നേക്കുമായി ക്രൂശിൽ അവൻ്റെ ആധിപത്യം തകർത്ത്, അവൻ്റെ വാഴ്ചകളുടെയും അധികാരത്തിൻ്റെയും ശക്തിയെ ക്ഷയിപ്പിച്ച് ഇന്ന് ദൈവത്തിൻ്റെ സഭയ്ക്ക് അവൻ അധികാരം കൈമാറിയിരിക്കുകയാണ്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്! കൊലോസ് ലേഖനം വായിക്കുന്നവർക്ക് നന്നായിട്ടറിയാം, ഞാനും നിങ്ങളും യേശു ക്രിസ്തുവിൻ്റെ ശരീരമാകുന്ന സഭയാണ്. നമ്മുടെ തലയാണ് ക്രിസ്തു. ക്രിസ്തു നമ്മുടെ തലയും നാം അവൻ്റെ ശരീരവുമാണ്. വചനത്തിനകത്ത് രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു, കാൽവറി ക്രൂശിൽ യേശു ക്രിസ്തു ഏഴ് മൊഴികൾ കൈമാറി, ഏഴ് മൊഴികളും കൈമാറി അവസാനം തൻ്റെ ജീവനെ പിതാവിൻ്റെ കയ്യിലേക്ക് കൈമാറുമ്പോൾ വചനത്തിൽ എഴുതി വച്ചിരിക്കുന്നു, കർത്താവ് തൻ്റെ തോളിലേക്ക് തല ചായ്ച്ച് പ്രാണനെ വിട്ടു. തോളിലേക്ക് തല ചായ്ച്ച് പ്രാണനെ വിട്ടു. അർത്ഥമെന്താ? യേശു തൻ്റെ തല ചായ്ച്ചത് തോളിലാണ്. അർത്ഥം, യേശു തൻ്റെ തല ചായ്ച്ചത് ദൈവസഭയിലേക്കാണ്. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശു തൻ്റെ തല ചായ്ച്ചത് എൻ്റെ മേലും നിങ്ങളുടെ മേലുമാ. അങ്ങനെയാണെങ്കിൽ ഇന്ന് കർത്താവിനൊരു ദൂത് നിങ്ങളോട് പറയാനുണ്ട്, ഞാൻ ചെയ്തത് മുഴുവൻ, ഞാൻ ഇന്ന് ചെയ്യേണ്ടത് മുഴുവൻ ഞാൻ ക്രൂശിൽ ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യേണ്ടത് ഞാനല്ല, ഇനി ചെയ്യേണ്ടത് ദൈവത്തിൻ്റെ സഭയാണ്. യേശു ഇന്ന് ചിലരെ നോക്കി ശക്തമായി കൈമാറുക, ഞാൻ ചെയ്തതിലും അധികം ചെയ്യുന്ന ചിലർ ഇന്ന് എന്നെ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട്. യേശു പറയുന്ന വാക്ക് ഞാൻ ആത്മാവിൽ കൈമാറുക, ഞാൻ ചെയ്യുന്നതിലും അധികം ചെയ്യാൻ ചിലരുടെ മേൽ ഒരു അഭിഷേകത്തെ കർത്താവ് കൈമാറുക. യേശു തൻ്റെ ശരീരത്തെ, തൻ്റെ ശരീരത്തിലേക്ക് തല ചായ്ച്ചതുപോലെ ക്രിസ്തുവിൻ്റെ തല ചിലരുടെ മേൽ ചായ്ക്കുന്നു. എന്തിനാണെന്നറിയാമോ? ക്രിസ്തു ചെയ്തതിലും അധികം ചെയ്യാൻ വിശ്വസിക്കുന്നവരുടെ മേൽ ഇപ്പോൾ ഒരു അഭിഷേകത്തെ കർത്താവ് കൈമാറുന്നു. യേശു ചെയ്തതിലും അധികമായി ചെയ്യാൻ യേശു ക്രിസ്തുവിൻ്റെ ജീവൻ നമ്മുടെ ശരീരത്തിൽ പരിശുദ്ധാത്മാവ് കൈമാറിക്കൊണ്ടിരിക്കുന്നു. ഇത് വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. വേഗത്തിൽ ഞാൻ ആ വചനത്തിലേക്കൊന്ന് മടങ്ങി വരിക. ഇനി പാപത്തിന് അടിമപ്പെടാത്ത വണ്ണം, പാപശരീരത്തിന് നീക്കം വരേണ്ടതിന് നമ്മുടെ പഴയ മനുഷ്യൻ അവനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. പ്രിയരെ, ഇന്ന് പഴയ മനുഷ്യനില്ല. പഴയ മനുഷ്യൻ യേശുവിനോടുകൂടെ ക്രൂശിക്കപ്പെട്ടു. യേശു ഉയർത്തെഴുന്നേറ്റപ്പോൾ പഴയ മനുഷ്യൻ എന്നേക്കുമായി മാറി. പുതുമനുഷ്യൻ, പുതിയതായിട്ട് നാം മാറി, പുതിയ മനുഷ്യനായിട്ട് നാം തീർന്നു, പുതുതായി നാം തീർന്നു. അങ്ങനെയാണെങ്കിൽ ഇന്ന് ഞാനൊരു ദൂത് കൈമാറുക, സകലതും പുതുതാക്കി മാറ്റുന്ന ദൈവത്തിൻ്റെ ശക്തി നിന്നെ പുതുതാക്കി മാറ്റിക്കൊണ്ടിരിക്കുന്നു. ചില മേഖലയ്ക്കകത്ത് പഴക്കത്തെ മാറ്റി പുതുക്കത്തെ കർത്താവ് കൈമാറുക. അത് ശരീരത്തിലായിക്കോട്ടെ, മിനിസ്ട്രിയിലായിക്കോട്ടെ, തലമുറകളിലായിക്കോട്ടെ, ജീവിത സാഹചര്യങ്ങളിലായിക്കോട്ടെ, ഒരു പുതിയത് വിശ്വസിക്കുന്നവരുടെ മേൽ, ഓ, എനിക്ക് ആത്മനിയോഗത്തോടു കൂടെ ഞാൻ കൈമാറുക. പഴയ മേഖലകളെ കർത്താവ് പൊളിച്ചു മാറ്റി വിശ്വസിക്കുന്നവർക്ക് പുതിയതിനെ ദൈവം കൈമാറുന്നു.
ഹല്ലേലൂയ ആമേൻ. പുതിയത് 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 ഈ വാക്കിനെ ഞാൻ ചിലരിലേക്ക്, ചില പാസ്റ്റർമാരിലേക്ക്, ചില അഭിഷിക്ത വൃന്ദങ്ങളിലേക്ക്, ചില ശുശ്രൂഷകരിലേക്ക്, വിശ്വസിക്കുന്ന വിശ്വാസികളായിരിക്കുന്ന അഭിഷിക്ത സഹോദരിമാരിലേക്ക് ഞാൻ ഈ ദൂതിനെ കൈമാറുന്നു. നിന്റെ ലൈഫിൽ കർത്താവ് പുതിയത് ചെയ്യാൻ പോകുന്നു. ഈ ദൂത് ഞാനും കൂടെ അങ്ങ് ഏറ്റെടുക്കുക. പുതിയതിനെ കർത്താവ് കൈമാറും. എവിടെയാണ് പുതിയത് കൈമാറിയത്? പഴയ മേഖലയെ പൊളിച്ചടക്കിയത് ക്രൂശിലാണെങ്കിൽ പുതിയതിനെ കൈമാറിയതും ക്രൂശിലാണ്. ഇന്ന് വിശ്വസിക്കുന്നവർക്ക് കർത്താവ് പുതിയ, ആമേൻ, യെസ്, പുതിയ കൃപ കൈമാറുന്നു, പുതിയ അഭിഷേകത്തെ കൈമാറുന്നു. പുതിയത് ഇന്ന് വരെ അനുഭവിക്കാത്ത കഴുകൻ പാറയുടെ പിളർപ്പിൽ പഴയ തൂവലിനെ കൊത്തിമാറ്റി പുതിയ തൂവലിന് വേണ്ടി വെയിറ്റ് ചെയ്യുന്നത് പോലെ ദൈവത്തിൻ്റെ അഭിഷേകത്തിന് വേണ്ടി, പുതിയ ശുശ്രൂഷയുടെ പ്രത്യേക ബ്ലെസ്സിങ്സിന് വേണ്ടി ദൈവസന്നിധിയിൽ മുഴങ്കാലികളിൽ നിൽക്കുന്ന ചിലരിലേക്ക് പുതിയ അഭിഷേകത്തെ കർത്താവ് കൈമാറുക. പുതിയ തൂവലിനെ കൈമാറിയാൽ ഗുണം, പുതിയ തൂവലുകൾ പർവ്വത മുകളിലൂടെ പറക്കാൻ നിന്നെ സഹായിക്കും. എത്ര പ്രതിസന്ധി നിന്റെ മുൻപിൽ വന്നാലും, എത്ര ശോധന നിന്റെ മുൻപിൽ വന്നാലും, എത്ര വൈഷമ്യങ്ങൾ നിനക്കെതിരായി വന്നാലും അതൊന്നും കുഞ്ഞെ നിന്നെ ബാധിക്കത്തില്ല. അതിൻ്റെ മുകളിലൂടെ പറക്കുന്ന ഒരു അഭിഷേകമാണ് നിന്റെ മേൽ കർത്താവ് കൈമാറിയിരിക്കുന്നത്. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ കർത്താവിന് സ്തോത്രം ചെയ്യുകയാണ്. വേഗത്തിൽ ഞാൻ കൈമാറുന്നു. ക്രിസ്തുവിൽ ഇരിക്കുന്ന നിന്നെ തൊടാൻ ഒരു പാപത്തിനും കഴിയത്തില്ല. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? ക്രിസ്തുവിൻ്റെ ജീവനെ ശരീരത്തിൽ വഹിക്കുന്ന, ക്രിസ്തുവിൻ്റെ മരണത്തെ അനുഭവിക്കുന്ന ഒരു ദൈവ പൈതലിനെ തൊടാൻ ഈ ഉലകത്തിലെ ഒരു പാപത്തിൻ്റെ ശക്തിക്കും കഴിയുകയില്ല. കാര്യം, പാപത്തിൻ്റെ മേൽ ജയം വരിച്ച, പാപത്തിൻ്റെ കെട്ട് പൊട്ടിച്ച് പുറത്തു വന്നവൻ്റെ മഹത്വമാണ് നമ്മുടെ ശരീരത്തിൽ അനുദിനം കർത്താവ് കൈമാറിക്കൊണ്ടിരിക്കുന്നത്. പാപത്തിൻ്റെ മേൽ കർത്താവ് ജയത്തെ നമുക്ക് നൽകിയിരിക്കുന്നു. ശാപത്തിൻ്റെ മേൽ കർത്താവ് നമുക്ക് ജയം നൽകിയിരിക്കുന്നു. ഒന്നും കൂടെ ആഴമായി കൈമാറിയാൽ മരണത്തിൻ്റെ മേൽ യേശു നമുക്ക് ജയം കൈമാറിയിരിക്കുന്നു. ഹല്ലേലൂയ. ഏറ്റവും വലിയ ശത്രുവാണ്, ഏറ്റവും വലിയ ഒടുക്കത്തെ ശത്രുവാണ് മരണം. ആ മരണത്തെ പോലും കർത്താവ് ജയിച്ചു. കൊരിന്ത്യ ലേഖനത്തിൽ അനുഗ്രഹിക്കപ്പെട്ടൊരു വാക്യമുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്, ഹേ മരണമേ നിന്റെ ജയം എവിടെ? ഹേ മരണമേ നിന്റെ വിഷമുള്ളവിടെ? മരണത്തിൻ്റെ വിഷമുള്ള പാപം, പാപത്തിൻ്റെ ശക്തിയോ ന്യായ പ്രമാണം, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്കിവയിലൊക്കെയും പൂർണ്ണ ജയം നൽകിയ ദൈവത്തിന് സ്തോത്രം. എത്ര പേർക്ക് കർത്താവിൻ്റെ മുഖത്തും കൊടുക്കാൻ പറ്റുന്നുണ്ട്? മൂന്ന് കാര്യങ്ങൾ. ഒന്ന്, പാപത്തിൻ്റെ മേൽ ജയം. രണ്ട് മരണത്തിൻ്റെ മേൽ ജയം. മൂന്ന്, ന്യായപ്രമാണത്തിൻ്റെ മേൽ ജയം. ഒന്നുകൂടെ പറഞ്ഞാൽ, ന്യായപ്രമാണത്തെ ക്രൂശിൽ നിവർത്തിച്ചു, പാപത്തെ ക്രൂശിൽ എന്നേക്കുമായി കർത്താവ് നിറച്ചു. എന്താ പറയുക, പാപത്തെ മാറ്റി, പാപത്തിൻ്റെ ശക്തിയെ തകർത്ത്, ആമേൻ, വീണ്ടും വചനത്തിനകത്ത് രേഖപ്പെടുത്തിയിരിക്കുന്നു, മരണത്തെ ജയിച്ച് നമുക്കൊരു ജയം നൽകി. അപ്പോൾ മരണത്തിൻ്റെ മേലും പാപത്തിൻ്റെ മേലും ന്യായപ്രമാണത്തിൻ്റെ മേലും യേശു ക്രിസ്തുവിൻ്റെ ജീവൻ മുഖാന്തരം നമുക്ക് ജയം തന്നിരിക്കുക. കാര്യം, യേശുവിൻ്റെ ജീവനെ വഹിക്കുന്ന നിൻ്റെ മേൽ പാപത്തിന് സ്വാധീനിക്കാൻ കഴിയത്തില്ല. യേശു ക്രിസ്തുവിൻ്റെ ജീവനെ ശരീരത്തിൽ വഹിക്കുന്ന നിൻ്റെ മേൽ മരണത്തിൻ്റെ ശക്തിക്ക് പ്രവേശിക്കുവാൻ കഴിയത്തില്ല. യേശുവിൻ്റെ ജീവനെ അകത്ത് വഹിക്കുന്ന നിന്റെ മേൽ ഒരു ന്യായ പ്രമാണത്തിൻ്റെ ശക്തിക്കും നിന്റെ മേൽ എൻ്റർ ചെയ്യാൻ കഴിയത്തില്ല. കാര്യം, യേശുവിൻ്റെ ജീവനാണ് നിന്റെ മേൽ വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നത്. ഇത് വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരുടെ കുടുംബങ്ങളുടെ അന്തരീക്ഷത്തിനകത്ത്, അറ്റ്മോസ്ഫിയറിനകത്ത് ഹോളി സ്പിരിറ്റിൻ്റെ മഹാസാന്നിധ്യം ഇറങ്ങുക. എനിക്ക് നന്നായിട്ട് കാണാം, ദൈവത്തിൻ്റെ ദൂതനുമായി സംസാരിക്കുന്ന ഒരു അഭിഷേകം, ദൂതന്മാരെ കാണുന്ന ഒരു ആത്മമണ്ഡലം, ദൂതൻ്റെ സാന്നിധ്യം അനുഭവിക്കുന്ന ഒരു കൂട്ടം ജനം ഇന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്നു. കർത്താവിൻ്റെ ആത്മാവ് ശക്തമായിട്ട് പറയുന്നു, എന്തോ ഒരു സൂപ്പർ നാച്ചുറൽ അനോയിൻറ്റിങ്, ആമേൻ, ഒരു ഡിവൈൻ അതോറിറ്റി, ആമേൻ, ചില മേൽ കർത്താവ് കൈമാറുന്നു. ഇന്ന് എന്നെ ശ്രദ്ധിച്ചു കൊണ്ടിരിക്കുന്ന അഭിഷക്ത മതികളുടെ മേൽ ഒരു സീസൺ ചേഞ്ച് ആകുക, ഒരു പുതിയ സീസണിലേക്ക് ദൈവത്തിൻ്റെ ആത്മാവ് നിങ്ങളെ നയിച്ചു കൊണ്ടിരിക്കുന്നു. ഒരു എൻഡ് ടൈം റിവൈവലിൻ്റെ ഒരു അസാധാരണമായ ദീപശിഖയുടെ മഹത്വം നിങ്ങളുടെ കരങ്ങളിൽ കർത്താവ് നൽകാൻ പോകുന്നു. നിങ്ങൾ പ്രാർത്ഥിക്കുന്ന വിഷയത്തിനകത്ത് വിടുതൽ വേഗത്തിൽ നടക്കുന്നു. നിങ്ങൾ ഇറങ്ങി നിൽക്കുന്ന മേഖലയിൽ ഒത്തിരി ആത്മാക്കളെ പുറത്തു കൊണ്ടുവരുന്ന ഒരു ദൈവസാന്നിധ്യം നിങ്ങളുടെ മേൽ ചലിച്ചു കൊണ്ടിരിക്കുന്നു. നിങ്ങളുടെ കണ്ണുകളിൽ നിന്നും പൊഴിയുന്ന കണ്ണുനീരിൻ്റെ മറുപടി വേഗത്തിൽ നിങ്ങളുടെ വീട്ടിനകത്ത് വെളിപ്പെടാൻ പോകുന്നു. വിശ്വസിക്കുന്നവർ, ഈ ദൂത് ഏറ്റെടുത്തോ. ഇത് ചിലരുടെ മേൽ ആത്മനിയോഗമായി ഞാൻ കൈമാറുക.
ഹല്ലേലൂയ, താങ്ക് യു ജീസസ്. ഏറ്റവും ശ്രദ്ധേയമായി ഒരു വാക്യം കൂടെ വായിച്ച് ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ കർത്താവിൽ ആഗ്രഹിക്കുകയാണ്. ഹല്ലേലൂയ. 1 കൊരിന്ത്യർ 15 അതിൻ്റെ 31 വാക്യം വളരെ ശ്രദ്ധേയമായ വാക്യമാണ്. അപ്പോസ്തലനായിരിക്കുന്ന പൗലോസ് പറയുകയാണ്, സഹോദരന്മാരെ, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിൽ എനിക്ക് നിങ്ങളിലുള്ള പ്രശംസയാണ്, ഞാൻ ദിവസേന മരിക്കുന്നു. പൗലോസ് പറയുന്നു, ഞാൻ ദിവസേന മരിക്കുന്നു. പൗലോസിന് പ്രശംസയുണ്ട്. പൗലോസിൻ്റെ പ്രശംസ യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലാണ്. പക്ഷെ പൗലോസ് പറയും, ഞാൻ ദിവസേന മരിക്കുന്നു. ഞാൻ എന്തിനാണ് ദിവസേന മരിക്കുന്നറിയാമോ? ദിവസേന ഞാൻ മരിക്കുമ്പോൾ ദിവസേന യേശുവിൻ്റെ ജീവൻ എന്നിൽ വെളിപ്പെടും. ഇത്രയൊക്കെ സ്വാതന്ത്ര്യം ചെയ്യാൻ പറ്റുന്നുണ്ട്. ദിവസേന പൗലോസ് മരിക്കുന്നതിൻ്റെ ഭയങ്കര മർമ്മം, ദിവസേന യേശുവിൻ്റെ ജീവൻ പൗലോസിൻ്റെ മേൽ വെളിപ്പെടുക. യേശു ക്രിസ്തുവിൻ്റെ ജീവനെ ശരീരത്തിൽ വഹിക്കുന്നവരോട് ദൂതു പറയാം, കാഹളം ധ്വനിക്കുമ്പോൾ നീ തീക്കകത്ത് വെന്തുപോയാലും, മണ്ണിൻ്റെ അടിയിലേക്ക് നീ മാറ്റപ്പെട്ടാലും, ഏത് കല്ലറയ്ക്കകത്ത് നിന്നെ കുഴിച്ചിട്ടാലും, പുനരുദ്ധാനത്തിൻ്റെ ശക്തി അകത്ത് ഈ ഭൂമിയിൽ ഇരുന്ന് വഹിച്ച നിന്നെ, യേശുവിൻ്റെ ജീവനെ ശരീരത്തിൽ ജീവിക്കുന്ന സമയത്ത് വഹിച്ച നിന്നെ, കാഹളത്തിൻ്റെ ശബ്ദം മതി നിന്നെ പുറത്തെടുക്കുക. ഞാൻ ആത്മാവിൽ കൈമാറുക, 70-80 ജീവിക്കുന്ന നമ്മുടെ ഈ ശരീരം ചുളുങ്ങുമായിരിക്കാം, ഈ ശരീരം ദ്രവിച്ചു പോകുമായിരിക്കാം, പക്ഷെ ചുളുങ്ങാത്ത, ദ്രവിക്കാത്ത ഒരാത്മ മനുഷ്യൻ നമ്മുടെ അകത്തുണ്ട്. ഹല്ലേലൂയ, ആമേൻ. പിശാചിനെ ഭയക്കാത്ത, മരണത്തെ പേടിയില്ലാത്ത, പാപത്തെ ജയിച്ച ഒരാത്മ മനുഷ്യൻ നമ്മുടെ അകത്ത് വളർന്നുകൊണ്ടിരിക്കുക. നമ്മുടെ അകത്ത്, ശരീരത്തിനകത്ത് ഒരാത്മ മനുഷ്യൻ പുറത്തു വന്നുകൊണ്ടിരിക്കുക. ഇന്ന് നിങ്ങൾ ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങളുടെ അകത്ത് ഒരാത്മ മനുഷ്യൻ വളരുക. ഏത് സാഹചര്യങ്ങളെയും അതിജീവിക്കുന്ന, ഏത് പ്രതിസന്ധികളെയും തകർക്കുന്ന, ഏത് നിന്ദയുടെ വാക്കിനെയും അതിജീവിക്കുന്ന, ഏത് നിരാശയെ പോലും അതിജീവിക്കുന്ന ഒരാത്മ മനുഷ്യനെ പരിശുദ്ധാത്മാവ് ഇന്ന് പകൽ പുറത്തെടുത്തുകൊണ്ടിരിക്കുന്നു. കാര്യോ, നീ ഈ ഭൂമിയിൽ ജീവിച്ചപ്പോൾ നീ വഹിച്ചത് ഈ ലോകത്തിൻ്റെ സമ്പത്തല്ല, നീ വഹിച്ചത് ഈ ലോകത്തിൻ്റെ പ്രശംസയല്ല, നീ വഹിച്ചത് ഈ ലോകത്തിൻ്റെ നന്മയല്ല, നീ വഹിച്ചത് ഈ ലോകത്തിൻ്റെ ഉയർച്ചയല്ല, നീ വഹിച്ചത് ക്രിസ്തു യേശുവിൻ്റെ ജീവനായിരുന്നു. യേശു ക്രിസ്തുവിൻ്റെ ജീവനെ അകത്ത് വഹിക്കുന്നവരോട് ഞാനൊരു ദൂത് പറയാം, ഈ ഉലകത്തിലെ ഒരു ശക്തിക്കും നിന്നെ തോൽപ്പിക്കാൻ കഴിയത്തില്ല. മരണം മാറി മഹത്വം നിൻ്റെ മേൽ വെളിപ്പെട്ടു വരും. കാര്യം, എന്നേക്കുമായി മരണത്തിൻ്റെ ശക്തിയെ ക്രൂശിൽ യേശു തകർത്ത് കളഞ്ഞു. വിശ്വസിക്കുന്നവരുടെ മേൽ ക്രിസ്തുവിൻ്റെ ജീവനെ ക്രൂശു മുഖാന്തരം കർത്താവ് കൈമാറി. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന ചിലരിലേക്ക് ഞാൻ ആത്മനിയോഗത്തോടെ കൈമാറുക, മരണം മാറുക. അന്തികാല ഉണർവിനകത്ത് മരിച്ചവരെ പോലും ഉയർപ്പിക്കുന്ന ഒത്തിരി അഭിഷിക്തന്മാർ ഇന്നെ ശ്രദ്ധിക്കുന്നു. അവരിലേക്കൊരു ദൈവ സാന്നിധ്യം, അടുത്ത ശുശ്രൂഷ ലെവലിലേക്ക് ആത്മാവ് കൈമാറുക. ഞാൻ വിശ്വസിക്കുന്നു, മരിച്ചവരെ ഉയർപ്പിക്കുന്നത് ഏറ്റവും വലിയ കാര്യമൊന്നുമല്ല. പക്ഷെ ഇന്ന് മരണത്തിൻ്റെ അകത്ത്, മരണത്തിൻ്റെ കെട്ട് പൊട്ടിച്ച് ചിലരെ നിത്യതയിലേക്ക് എടുക്കുന്ന, നിത്യജീവനിലേക്ക് കൈമാറുന്ന ശുശ്രൂഷകരെ പരിശുദ്ധാത്മാവ് ഇന്ന് തേടുക. ഹല്ലേലൂയ. ഏ പിശാചിനെ ഭയക്കാത്ത, പാപത്തെ ഭയക്കാത്ത, ഈ ലോകത്തിലെ ശക്തിയെ ഭയക്കാത്ത, ക്രിസ്തുവിൻ്റെ ജീവനെ അകത്ത് വഹിക്കുന്ന ഒരു തലമുറയെ പരിശുദ്ധാത്മാവ് എടുത്തുകൊണ്ടിരിക്കുന്നു. വിശ്വസിക്കുന്നവർക്കായി ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. 22 സങ്കീർത്തനത്തിൻ്റെ 1 വാക്യം, എൻ്റെ ദൈവമേ, എൻ്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത്? വേദനയോടുകൂടെ ദാവീദ് എഴുതിയ സങ്കീർത്തനം, യേശു ക്രിസ്തുവിൻ്റെ ക്രൂശിലെ 4 മൊഴി. എന്നാൽ ആത്മനിയോഗത്തോടുകൂടെ കൈമാറുക. സങ്കീർത്തനം തുടങ്ങുന്നത് വേദനയോടുകൂടിയാണെങ്കിൽ സങ്കീർത്തനം അവസാനിക്കുന്നത് ഒരു തലമുറയെ പൊക്കിക്കൊണ്ട. ഹല്ലേലൂയ. ഒരു സന്തതി അവനെ സേവിക്കും, വരുന്ന തലമുറയോട് യഹോവയെ കുറിച്ച് കീർത്തിക്കും. അവർ വന്ന് ജനിപ്പാനുള്ള ജനത്തോട് അവൻ്റെ നീതിയെ വർണ്ണിക്കും. ഇങ്ങനെ അവൻ നിവർത്തിച്ചിരിക്കുന്നു എന്നവൻ്റെ നീതിയെ വർണ്ണിക്കും. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്? പ്രിയരെ, ക്രൂശിൽ കർത്താവ് നിവർത്തിച്ചു. എന്ത് നിവർത്തിച്ചു? മരണത്തിൻ്റെ മേൽ ജയം നൽകിത്തന്നു, ന്യായ പ്രമാണത്തിൻ്റെ മേൽ ജയം നൽകിത്തന്നു. എന്നേക്കുമായുള്ള ശത്രുത്വത്തെ ക്രൂശിൽ തകർത്ത് യേശു ക്രിസ്തുവിൻ്റെ രക്തത്താൽ പിതാവിൻ്റെ അരികിലേക്കൊരു പ്രവേശനം സാധ്യമാക്കി. ഏദനിൽ, നിത്യതയിൽ പ്രവേശിക്കുവാൻ കഴിയാതിരുന്ന എനിക്കും നിങ്ങൾക്കും പുത്രത്വമെന്ന് പറയുന്ന ദൈവിക പദവിയിലേക്ക് ക്രൂശിലെ ജീവൻ മുഖാന്തരം കർത്താവ് കൈമാറി. ഇന്ന് വിശ്വസിക്കുന്നവരിലേക്ക് ഒരു ദൂത് ഞാൻ കൈമാറുക. യേശു ക്രിസ്തു ക്രൂശിൽ മരിച്ച് ചില മിനിറ്റ് കഴിഞ്ഞപ്പോൾ യേശുവിനെ അടക്കാൻ ഒരു മന്ത്രിയെ ദൈവം നിയോഗിച്ചു. ഒന്നുകൂടെ പറഞ്ഞാൽ, യേശുവിന് വേണ്ടി
ഒരു സമ്പന്നനെ, അരിമത്തിക്കാരനാകുന്ന യോസെഫ് എന്ന് പറയുന്ന ഒരു മന്ത്രിയെ കർത്താവ് നിയോഗിച്ചു. ആരും വെച്ചിട്ടില്ലാത്ത കല്ലറയിൽ യേശുവിൻ്റെ ശരീരത്തെ സുഗന്ധവ്യഞ്ജനങ്ങളോട് കൂടെ റൂമാല് ചുറ്റി, ശീലകൾ ചുറ്റി, യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ ആരും വെച്ചിട്ടില്ലാത്ത കല്ലറയ്ക്കകത്ത് കൊണ്ടുവന്ന് വെച്ചു. നിങ്ങൾക്ക് നന്നായിട്ടറിയാം, മത്തായി, മർക്കോസ്, ലൂക്കോസ്, യോഹന്നാൻ നാല് സുവിശേഷത്തിലും അരിമത്തിക്കാരനാകുന്ന യോസെഫിൻ്റെ പേരും അവൻ്റെ കല്ലറയും രേഖപ്പെടുത്തി വച്ചിരിക്കുന്നു. അർത്ഥം, മൂന്ന് ദിവസം ജീവനില്ലാതെ കടന്ന യേശു ക്രിസ്തുവിൻ്റെ തിരുശരീരത്തെ തൻ്റെ കല്ലറയ്ക്കകത്തു വെച്ച തൻ്റെ കല്ലറ വിട്ടുകൊടുത്ത യോസെഫ് എന്ന് പറയുന്ന മന്ത്രിയുടെ പേര് ദൈവത്തിൻ്റെ വചനത്തിനകത്ത് കർത്താവ് എഴുതിയെങ്കിൽ എത്രയൊക്കെ സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. ജീവനില്ലാത്ത യേശുവിൻ്റെ ശരീരത്തെ തൻ്റെ കല്ലറയ്ക്കകത്ത് വെച്ച യോസെഫ് എന്ന് പറയുന്ന മന്ത്രിയുടെ പേരിനെ ദൈവം ഉയർത്തിയെങ്കിൽ അകത്ത് മഹത്വത്തിൻ്റെ പ്രത്യാശയാകുന്ന ക്രിസ്തുവിനെ, ജീവനാകുന്ന ക്രിസ്തുവിനെ അകത്ത് വഹിക്കുന്ന എന്നെയും നിങ്ങളെയും എത്രയധികം എൻ്റെ ദൈവം ഉയർത്തും. എത്രയൊക്കെ മനസ്സിലാകുന്നുണ്ട്. ജീവനില്ലാത്ത യേശുവിൻ്റെ ശരീരത്തെ വെച്ചു കൊടുത്ത യോസെഫിൻ്റെ പേരിനെ യേശു ദൈവം ഉയർത്തി എങ്കിൽ, ഓ, ക്രിസ്തുവിൻ്റെ ജീവനെ അകത്ത് വഹിക്കുന്ന എൻ്റെയും നിങ്ങളുടെയും പേരിനെ എത്രയധികം ഉയർത്താൻ എൻ്റെ ദൈവത്തിന് കഴിയും. ആമേൻ. മരിച്ച, മരണത്തിൽ തകർന്നുപോയ ഒരു യേശുവിനെ അല്ല നമ്മൾ ആരാധിക്കുന്നത്, മരണത്തിനകത്ത് ജയം വരിച്ച പുനരുദ്ധാനത്തിൻ്റെ ശക്തിയെ നമ്മുടെ മേൽ കൈമാറിയ ഒരു കർത്താവിനെ ഞാനും നിങ്ങളും ആരാധിക്കുന്നത്. എത്ര പേർക്ക് സ്തോത്രം ചെയ്യാൻ പറ്റുന്നുണ്ട്. ഇന്ന് പ്രിയരെ, ലോകത്തിൻ്റെ മരണം, പാപത്തിൻ്റെ ശക്തി നിൻ്റെ മേൽ കയറാതിരിക്കുന്നതിൻ്റെ കാര്യം, നിൻ്റെ മേൽ ക്രിസ്തുവിൻ്റെ മരണമുണ്ട്. ക്രിസ്തുവിൻ്റെ മരണം നിൻ്റെ ശരീരത്തിൽ വഹിച്ചുകൊണ്ടിരിക്കുമ്പോൾ ക്രിസ്തുവിൻ്റെ ജീവൻ 24 മണിക്കൂറും വഹിക്കാൻ പരിശുദ്ധാത്മാവ് നിനക്ക് കൃപ തരികയാണ്. കാര്യോ, ക്രിസ്തുവിൻ്റെ ജീവൻ ഈ ഭൂമിയിലുള്ള ജീവിതത്തിന് വേണ്ടി മാത്രമല്ല, ക്രിസ്തുവിൻ്റെ ജീവൻ നിത്യതയിലും നിന്നെ നിർത്തുന്ന ഒന്നുണ്ടെങ്കിൽ അത് ക്രിസ്തുവിൻ്റെ ജീവനാണ്. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ ദൈവത്തിന് സ്തോത്രം ചെയ്യുകയാണ്. ആമേൻ. ഇന്ന് എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവരിലേക്കും ഞാൻ ഈ ദൂത് കൈമാറുക. മരണം മാറി ജീവൻ വെളിപ്പെടും. എത്ര പേർക്ക് വിശ്വാസമുണ്ട്? വിശ്വസിക്കുന്നവർ ആമേൻ പറയാമോ? മരണം മാറി ജീവൻ വെളിപ്പെടും എൻ്റെ കുടുംബത്തിൽ, എൻ്റെ കുടുംബജീവിതത്തിൽ, എൻ്റെ തലമുറയിൽ, എൻ്റെ മിനിസ്ട്രിയിൽ. മരണം മാറി ദൈവത്തിൻ്റെ മഹത്വം, മരണം മാറി ദൈവത്തിൻ്റെ ജീവൻ വെളിപ്പെടും. ദൈവത്തിൻ്റെ ജീവൻ വെളിപ്പെട്ടാൽ നീ കരയാൻ അവൻ അനുവദിക്കത്തില്ല, ലജ്ജിച്ചു പോകാൻ അനുവദിക്കത്തില്ല, തകർന്നു പോകാൻ അനുവദിക്കത്തില്ല. ഇന്ന് എന്നെ ഈ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന ചിലരിലേക്കൊരു ദൂത് ഞാൻ കൈമാറുക. നിന്റെ നിന്ദയെ കർത്താവ് വന്ദനമാക്കി മാറ്റും. നിന്റെ നിന്ദയെ കർത്താവ് വന്ദനമാക്കി മാറ്റും. ക്രൂശിൽ യേശുവിൻ്റെ തലയുടെ മുകളിൽ നിന്ദയ്ക്ക് വേണ്ടിയാണ് എഴുതിയത്, പക്ഷേ എൻ്റെ ദൈവം അത് വന്ദനത്തിന് കാരണമാക്കി. നിന്ദയ്ക്ക് വേണ്ടി ആരൊക്കെ നിനക്കെതിരായി എഴുതിയാലും, ഫേസ്ബുക്കിലോ വാട്സപ്പിലോ എവിടെ വേണേലും എഴുതിക്കോട്ടെ, ആരൊക്കെ നിനക്കെതിരായി എഴുതിയാലും ദൈവം അത് വന്ദനമാക്കി മാറ്റാൻ പോവുക. വിശ്വസിക്കുന്നവർക്കായിട്ട് ഞാൻ സ്തോത്രം ചെയ്യുന്നു. ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മരിക്കുമ്പോൾ, അവൻ്റെ മരണത്തെ നമ്മുടെ ശരീരത്തിൽ വഹിക്കുമ്പോൾ, ഇനി ഒരിക്കലും ലോകത്തിൻ്റെ മരണം നമ്മുടെ മേൽ കയറത്തില്ല. പിശാച് കൊടുത്ത ഏദനിൽ നിന്നും പുറത്താക്കപ്പെട്ടപ്പോൾ മരണത്തിലേക്ക് തള്ളിവിട്ട തേജസ്സിനെ എടുത്തു മാറ്റപ്പെട്ട ആ മരണമുണ്ടല്ലോ, നിത്യമരണം, ആ മരണത്തിൻ്റെ കെട്ട് പൊട്ടിക്കാൻ യേശുവിൻ്റെ മരണം നിൻ്റെ മേൽ സദാസമയം വ്യാപരിച്ചു കൊണ്ടിരിക്കുന്നു. ഈ മരണമാണ് നിന്നെ നിത്യതയിലേക്ക് നയിച്ചു കൊണ്ടിരിക്കുന്നത്. ഈ യേശുവിൻ്റെ മരണമാണ് നിന്നെ പാപത്തിൽ നിന്നും പുറത്തെടുക്കുന്നത്. ഈ യേശുവിൻ്റെ മരണമാണ് വിശുദ്ധിയോടെ ദൈവകൃപയിൽ ജീവിക്കാൻ നിന്നെ സഹായിക്കുന്നത്. നിന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരുടെ മേലും ദൈവത്തിൻ്റെ സാന്നിധ്യം ശക്തമായി വ്യാപരിക്കുകയാണ്. എനിക്ക് നന്നായിട്ടറിയാം, ഒരു ഭയങ്കര അഭിഷേകത്തിൻ്റെ മണ്ഡലം കർത്താവ് തുറന്നിടുക. ഇന്ന് യേശുവിനെ അറിയാത്ത ആരെങ്കിലും എന്നെ ശ്രദ്ധിക്കുന്നെങ്കിൽ, പ്രിയ സഹോദര, പ്രിയ സഹോദരി, യേശു ക്രിസ്തു ക്രൂശിൽ നിനക്ക് വേണ്ടി മരിച്ചത്, നീ മരിച്ചു പോകാതിരിക്കാൻ, നീ ലജ്ജിച്ചു പോകാതിരിക്കാൻ, നീ നരകത്തിൽ വീഴാതിരിക്കാൻ യേശു ക്രിസ്തു ക്രൂശിൽ നിനക്ക് വേണ്ടി യാഗമായി. നിൻ്റെ ഹൃദയം യേശുവിന് വേണ്ടി കൊടുക്കുക. നിൻ്റെ അപ്പനും അമ്മയും സഹോദരങ്ങളും സുഹൃത്തുക്കളും നിന്നെ സ്നേഹിക്കുന്നതിനേക്കാളുപരി യേശു നിന്നെ സ്നേഹിക്കുന്നു. കാര്യം, അവൻ്റെ സ്വന്തം ജീവനെ ക്രൂശിൽ അവൻ നമുക്ക് വേണ്ടി മറുവിലയായി തന്നു. നമുക്ക് വേണ്ടി മരിക്കാൻ ആരും തയ്യാറാകില്ല. എന്നാൽ സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്തവൻ ഒരു സാധു സ്ത്രീയുടെ ഉദരത്തിൽ, എൻ്റെ കൈയുടെ വലിപ്പം എത്രയുണ്ടോ ഇതുപോലെ, ഇത്രയും വലിപ്പത്തിൽ ഭ്രൂണമായി ഒരു സാധു സ്ത്രീയുടെ ഉദരത്തിൽ എൻ്റെ യേശു ഉരുവായി.
നാരിയുടെ ഉദരത്തിൽ നരനായി എൻ്റെ യേശു അവതരിച്ചു. നോക്കുക, നമ്മെ ദൈവത്തിങ്കിലേക്ക് അടുപ്പിക്കാൻ, നമ്മെ നിത്യ തേജസ്സിലേക്ക് നയിക്കാൻ, നമ്മെ നിത്യതയിലേക്ക് അടുപ്പിക്കാൻ ദൈവമായിരുന്നവൻ മനുഷ്യനായി വരുന്നതിന് മുൻപ് ഒരു സാധു സ്ത്രീയുടെ ഉദരത്തിൽ ഭ്രൂണമായി അവതരിച്ചു. ഇത്രയും വലിയ ദൈവം ഇത്രയും ചെറുതായി നമുക്ക് വേണ്ടി മാറിയില്ലേ പ്രിയരെ? സ്വർഗത്തിലും സ്വർഗാദി സ്വർഗത്തിലും അടങ്ങാത്ത നമ്മുടെ ദൈവം നമ്മെ നേടേണ്ടതിന് ഒരു ഭ്രൂണമായിട്ട് പോലും ഇത്ര ചെറുതായെങ്കിൽ എൻ്റെ കർത്താവ് നിങ്ങളെ എത്രയധികം സ്നേഹിക്കുന്നു. നിശ്ചയം യേശുവിന് വേണ്ടി ജീവിക്കാൻ തയ്യാറാകുക. പാപത്തിൻ്റെ ഒരു ശക്തിയും ജഡത്തിൻ്റെ ഒരു ചിന്തകളും ജഡത്തിൻ്റെ ഒരാസക്തികളും നിങ്ങളുടെ ആത്മീയ മനുഷ്യനെ കൊല്ലാതെ, ആത്മീയ മനുഷ്യനെ തകർക്കാതെ, ആത്മീയ മനുഷ്യനെ പുറത്തു കൊണ്ടുവരുന്ന യേശു ക്രിസ്തുവിൻ്റെ ജീവനെ വഹിക്കുവാൻ കർത്താവ് നിങ്ങൾക്ക് കൃപ നൽകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു. നിശ്ചയം ഈ വചനം നിങ്ങൾക്ക് അനുഗ്രഹമാകും. ഇത് എന്താ പറയുന്നത്, ഒരു ഭൗതികമാകുന്ന അബണ്ടൻസിന് വേണ്ടിയുള്ളൊരു വേർഡ് ഓഫ് ഗോഡ് അല്ല. ഇന്ന് അകത്ത് ആത്മ മനുഷ്യനെ പുറത്തെടുത്ത് ഈ ഉലകത്തിൽ രാജകീയ അഭിഷേകത്തോടെ പൗരോഹിത്യ ശുശ്രൂഷയിൽ നിലനിൽക്കാൻ നാമോ അന്ധകാരത്തിൽ നിന്നും അത്ഭുത പ്രകാശത്തിലേക്ക് വിളിച്ചവൻ്റെ സദ്ഗുണങ്ങളെ ഘോഷിപ്പാൻ തിരഞ്ഞെടുക്കപ്പെട്ട ജാതിയും രാജകീയ പുരോഹിത വർഗവുമാകുന്നു. പ്രിയരെ, ഈ ഭൂമിയിൽ, ഈ ഉലകത്തിൽ വ്യത്യസ്ത രാജ്യങ്ങളിൽ ദൈവം നിങ്ങളെ നിർത്തുമ്പോൾ നിങ്ങൾ അവൻ്റെ രാജകീയ പുരോഹിത വർഗമാണ്. ആ ഒരു ലെവലിൽ, ആ ഒരു അതോറിറ്റിയിൽ നിൽക്കാൻ പരിശുദ്ധാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. സ്നേഹമുള്ള പിതാവേ, അനുഗ്രഹിക്കപ്പെട്ട നല്ല നിമിഷങ്ങൾക്കായി സ്തോത്രം. ലോകരാജ്യങ്ങളിൽ വ്യത്യസ്ത ഇടങ്ങളിൽ എന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും ഇന്ന് പകൽ ഞാൻ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. മരണം മാറി ജീവൻ വെളിപ്പെട്ടു വരട്ടെ. ക്രിസ്തുവിൻ്റെ ജീവനെ ശരീരത്തിൽ വഹിക്കാൻ, ക്രിസ്തുവിൻ്റെ മരണത്തെ 24 മണിക്കൂറും ശരീരത്തിൽ വഹിക്കാൻ ഈ ദൈവജനത്തിന് നീ കൊടുക്കുന്ന കൃപയ്ക്കായി സ്തോത്രം. ശാരീരികമായി അനാരോഗ്യത്തിലിരിക്കുന്ന, രോഗശൈലിയിൽ കിടക്കുന്ന ഒരുപാട് പേരെ ഞാൻ ആത്മനിയോഗത്തോടുകൂടെ ഇന്ന് കണ്ട് പ്രാർത്ഥിക്കുന്നു. അങ്ങനെയുള്ളവർ ഇപ്പോൾ തന്നെ സൗഖ്യമാകട്ടെ. യേശുവിൻ്റെ അടിപ്പിണരിൻ്റെ ശക്തി അവരുടെ മേൽ ജീവനായി വ്യാപരിക്കുവാൻ ഞാൻ പ്രാർത്ഥിക്കുന്നു. പ്രിയ പിതാവേ, ഇന്ന് സാമ്പത്തികമായിട്ടുള്ള ഒത്തിരി പ്രയാസം അനുഭവിക്കുന്നവരെന്നെ കാണുന്നുണ്ട്. കർത്താവിൻ്റെ വേലയിൽ വർദ്ധിച്ചു വരുമ്പോഴും ഒത്തിരി സാമ്പത്തിക പ്രതിസന്ധികൾ അനുഭവിക്കുന്ന അവർക്ക് വേണ്ടി പുതുവഴികൾ അങ്ങ് തുറന്നിടണമേ. തലമുറകൾക്ക് വേണ്ടി കരയുന്ന, തലമുറകൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന ഒത്തിരി മാതാപിതാക്കൾ അവരുടെ വിഷയത്തിനകത്ത് ദൈവത്തിൻ്റെ കരം ചലിക്കണം. ക്രൂശിൽ അങ്ങ് പറഞ്ഞു, നിങ്ങൾ എന്നെ ചൊല്ലി കരയരുത്, നിങ്ങളെയും നിങ്ങളുടെ മക്കളെയും ചൊല്ലി കരയുവിൻ. കർത്താവ്, ആ വാക്കിനെ ഞാൻ ഈ മാതാപിതാക്കളിലേക്ക് അയച്ച് പ്രാർത്ഥിക്കുന്നു. ലോകത്തിൻ്റെ മോഹങ്ങളിൽ മദ്യപാനത്തിനും അധാർമികതയ്ക്കും മയക്കുമരുന്നിനും ഒക്കെ അടിമയായി നിൽക്കുന്ന ഒത്തിരി യൗവന വൃന്ദങ്ങളുണ്ട്. അവരെല്ലാം ഞങ്ങൾ യേശുവിൻ്റെ നാമത്തിൽ, കർത്താവ്, നിൻ്റെ സ്നേഹത്തിലേക്ക്, നിൻ്റെ രക്തത്താലുള്ള വീണ്ടെടുപ്പിലേക്ക് അവരെ മടക്കി കൊണ്ടുവരേണ്ടതിനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഇന്ന് ശുശ്രൂഷയിൽ മുന്നേറണമെന്ന ആഗ്രഹത്തോടെ പ്രാർത്ഥനാ ജീവിതത്തിൽ വർദ്ധിച്ചു വരുവാൻ, വിശുദ്ധിയിൽ വർദ്ധിച്ചു വരുവാൻ ആഗ്രഹിക്കുന്ന ഒത്തിരി പേരെന്നെ കേട്ടുകൊണ്ടിരിക്കുന്നു. ഇവരെല്ലാം ഞാൻ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ മനസ്സ് തുറന്ന് അനുഗ്രഹിക്കുന്നു. ലോകത്തിൻ്റെ വിവിധ രാജ്യങ്ങളിൽ അന്തികാല ഉണർവിന് വേണ്ടി ഈ കൂട്ടത്തെ ഒരുക്കണം. അവരുടെ കുടുംബത്തിനകത്ത് ഉണർവ് പൊട്ടിപ്പുറപ്പെടട്ടെ. തലമുറകളിലേക്ക് ഉണർവിൻ്റെ ദീപശിഖ കൈമാറട്ടെ. ഉണർവിന് വേണ്ടി ഒരു കൂട്ടത്തെ, ഒരു തലമുറയെ നേടാൻ ഇവരിലേക്ക് ഒരു അസാധാരണമായ അഭിഷേകത്തെ അങ്ങ് കൈമാറിയാട്ടെ. ഇന്ന് എന്നെ ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ ഞാൻ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, പ്രാർത്ഥന കേട്ടതിനായി നന്ദി പറയുന്നു. യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ. കർത്താവ് നിങ്ങളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ലൈവിൽ ശ്രദ്ധിച്ചുകൊണ്ടിരുന്ന നിങ്ങളുടെ ലൈഫിൽ ഇന്നത്തെ ഈ ചെറിയ വചന പ്രഘോഷണം അധികം വിടുതലായി മാറട്ടെ. ആവർത്തിക്കുന്നു, മരണം മാറി ജീവൻ വെളിപ്പെടും. അമേ. മരണം മാറി ദൈവം മഹത്വം വെളിപ്പെടും. കർത്താവ് നിങ്ങളെല്ലാവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാകട്ടെ.